ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. വാസ്തുശാസ്ത്രത്തെപ്പറ്റി കൂടുതൽ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയുകയും ചെയ്യാം. അദ്ദേഹത്തെ വളരെ ആദരവോടെ നമുക്ക് ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്, ഇത് കോഴിക്കോട് നിന്നാണ്. ഡിയർ സാർ, ഞാൻ കോഴിക്കോട് നിന്നാണ് എഴുതുന്നത്. ഞാൻ കൗമുദി ചാനലിലെ സാറിൻ്റെ പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന ആളാണ്. ഞാൻ സ്ഥലമെടുത്ത് വീട് വെച്ച് താമസമാക്കിയിട്ട് 5 വർഷം കഴിഞ്ഞു. പ്ലാൻ, ഫോട്ടോ, എൻ്റെ ജാതകം, കോപ്പി ഇതോടൊപ്പം വെക്കുന്നു. വീട് വെച്ചതിന് ശേഷം നടത്തിയ ചേഞ്ചസ് ഞാൻ മാർക്ക് ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദയവ് ചെയ്ത് താങ്കളുടെ വിലയേറിയ അഭിപ്രായം നൽകാൻ അപേക്ഷിക്കുന്നു എന്ന് കെ നാരായണദാസ്. ഈ വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗവും വടക്ക് പടിഞ്ഞാറ് പോർഷനും ഇതിനകത്ത് മിസ്സിംഗ് ആണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ വെളിയിലോട്ട് തള്ളി, നോർത്ത് ഭാഗം വെളിയിലോട്ട് തള്ളിയിട്ട് ഒരു സ്റ്റെയർ കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റെയർ കേസ് അവിടെ വരുമ്പോൾ ഏകദേശം ഒരു 52 സെൻറ്റിമീറ്റർ അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് ഒരു കിണർ വീടിൻ്റെ ഭിത്തിയോട് ചേർന്ന്, ആ കിണറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഒരു ഭിത്തിയാണ്. ആ ഭിത്തിയിലോട് ചേർന്നാണ് ഈ കിണർ നിൽക്കുന്നത്. അത് തന്നല്ല, കിഴക്ക് വടക്ക് കോർണർ പൂർണ്ണമായിട്ട് മിസ്സിംഗ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു കുഴപ്പം വെച്ചാൽ നമുക്കിത് ഈ കിണർ മാറ്റാനോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഒന്നും സ്ക്വയർ ചെയ്യാനോ അല്ലെങ്കിൽ കിണറിനെ മാറ്റി പുറത്താക്കാനോ ഒന്നും യാതൊരു കാരണവശാലും നമുക്ക് നിവൃത്തിയില്ല. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഈ കിണറിനോട് ചേർത്ത് ഒരു നീളത്തിൽ ഒരു നീളൻ വരാന്ത അങ്ങ് ഇറക്കുകയാണെങ്കിൽ ഈ വീടിനകത്തായിട്ട് തന്നെ കിണർ വരികയും ചെയ്യും. ഈ മിസ്സിംഗ് കോർണർ കൊണ്ടും ഈ കിണർ കൊണ്ടുമുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും. വാസ്തു സംബന്ധമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫെങ്ഷുവി പ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് കുട്ടികളുടെ പോർഷൻ മിസ്സിംഗ് ആണ്, അതുപോലെ തൊഴിലിൻ്റെ പോർഷനും മിസ്സിംഗ് ആണ്. ഇത് രണ്ടും 30%, അതായത് 30% ആണ് ഇതിനകത്ത് മിസ്സിംഗ് ആയിരിക്കും. കാരണം വെച്ചാൽ 100% അതുകൊണ്ട് ബാധിക്കില്ല. അതായത് തൊഴിലിൽ ചിലപ്പോൾ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും, പക്ഷേ 100%ലോട്ട് വരില്ല. എപ്പോഴും ഒരു 80% ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, 100%ലോട്ട് വരില്ല. അതുപോലെ പിള്ളേരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവാം, അതുപോലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കാം. ഇതിനകത്ത് വടക്ക് പടിഞ്ഞാറ് പോർഷനും കിഴക്ക് വടക്ക് പോർഷനും സ്ക്വയർ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഒരു നീളൻ വരാന്ത കിണറിനെ ഞങ്ങൾ ഉൾപ്പെടുത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ദാമ്പത്യപരമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള കുഴപ്പങ്ങളുണ്ടാവാം, ഒന്നുകിൽ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരാം, അതുപോലെ ദാമ്പത്യത്തിൻ്റെ ഭാഗം മിസ്സിംഗ് ആണ്. അതുപോലെ ഇതിൻ്റെ സൗത്ത് വെസ്റ്റ് തെക്ക് പടിഞ്ഞാറ് പോർഷനിലായിട്ട് ഒരു കാർ പോർച്ച് വന്നിട്ടുണ്ട്. പഴയ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തെക്ക് പടിഞ്ഞാറ് പോർഷനിലോ അല്ലെങ്കിൽ കിടക്കുടക്ക് പോർഷനിലോ നമ്മൾ കാർ പോർച്ച് കൊടുക്കേണ്ട അവസ്ഥ വന്നാൽ അതിന് ഭൂമിക്കടിയിൽ കൂടി ബേസിക് ഫൗണ്ടേഷനെങ്കിലും നമ്മൾ മിനിമം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ തെക്ക് പടിഞ്ഞാറ് പോർഷൻ മിസ്സിംഗ് ആയിട്ട് തന്നെയാണ് കാണുന്നത്, അതിനകത്ത് കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ തെക്ക് പടിഞ്ഞാറ് പോർഷൻ കട്ട് ചെയ്ത് പോയാൽ ആ വീട്ടിൽ താമസിക്കും ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം, അതുപോലെ ആസ്മ അലർജി വിഷയങ്ങളുണ്ടാവാം, കാല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാം, കാലുവേദനയും മുട്ടുവേദനയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ തെക്ക് ഭാഗം കൂടെ ഭൂമിക്കടി കൂടി ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്ത് കിട്ടുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ മെയിൻ വാതിലിന് നേരെയായിട്ടൊരു സ്റ്റെയർ കേസ് വരുന്നുണ്ട്. കാരണം മെയിൻ വാതിലിൻ്റെ നേരെ ചവിട്ടി കയറുന്ന രീതിയിൽ സ്റ്റെയർ കേസ് വരുന്നത് നമുക്ക് ദോഷമാണ്. കാരണം വെച്ചാൽ മെയിൻ വാതിലിൻ്റെ നേരെയായിട്ട് നേരെ തന്നെ ചവിട്ടി കയറുന്ന രീതിയിലുള്ള സ്റ്റെയർ കേസ് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാവും. അതുപോലെ ഇപ്പോൾ 5 പേർ ആ വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ 5 പേർക്കും ഒരേപോലെ ഇത് പ്രശ്നങ്ങൾ വരണമെന്നില്ല. അതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരാളെ ആയിരിക്കും ഈ ഒരു വിഷയങ്ങൾ പൂർണ്ണമായിട്ടും ബാധിച്ചു തുടങ്ങുക. അതുപോലെ ഒരു സൂയിസൈഡ് ടെൻഡൻസിയിലേക്ക് പോകാനൊക്കെയുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പം ഈ വാതിലിൻ്റെ നേരെ സ്റ്റെയർ കേസ് വരുന്നുണ്ടെങ്കിൽ തന്നെ ഇവർക്ക് ആ ലിവിങ് റൂമിൻ്റെ അവിടെ ഒരു കർട്ടൻ ഇട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്താൽ ഈ സ്റ്റെയർ കേസ് വാതിലിൻ്റെ നേരെ കാണാതെ അതൊരു തടസ്സമായിട്ട് നിൽക്കും, അല്ലെങ്കിൽ ചെറിയ സ്ക്രീനോ എന്തെങ്കിലും വെച്ച് മറക്കുകയാണെങ്കിൽ ആ വിഷയം പൂർണ്ണമായിട്ടും മാറും. അതുപോലെ വസ്തുവിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു തള്ളലുണ്ട്. കാരണം വസ്തുവിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് തള്ളൽ വരുന്ന ദോഷമാണ്, അതും സ്ക്വയർ ചെയ്ത് എടുക്കുകയാണെങ്കിൽ വസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതേപോലെ ഇതിനകത്ത് നിലവിൽ ഈ വിഷയങ്ങളൊക്കെ ഇവരെ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രോബ്ലങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് എപ്പോൾ നിങ്ങൾ ചെയ്യുന്നു അപ്പോൾ തൊട്ട് ഇതിനൊരു ശാന്തത കൈവരികയും ചെയ്യും, ഈ വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ചിലപ്പോഴും പറയാറില്ലേ, മോശ സമയം വരുമ്പോഴാണ് ഇപ്പോൾ വാസ്തുവിലൊക്കെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ മോശമായിട്ട് വരിക. അപ്പോൾ ശരിക്കും ജാതകത്തിൽ ജാതകവശാൽ നല്ല സമയമാണെങ്കിൽ ഇതൊന്നും ബാധിക്കത്തില്ലേ? നമ്മൾ ഒരു കൃത്യമായിട്ട് ഒരു വാസ്തു ചെയ്യുന്ന ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അതിനകത്ത് അഷ്ടദൈവങ്ങളുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാവാം, പഞ്ചഭൂതങ്ങളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ചെറിയ സമയമോശങ്ങളൊന്നും കൃത്യമായ വാസ്തു ചെയ്യുന്ന ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ കാര്യമായി ബാധിക്കില്ല. കാരണം ദൈവാനുഗ്രഹങ്ങളും പഞ്ചഭൂതങ്ങളുടെ അനുഗ്രഹങ്ങളും അഷ്ടദൈവങ്ങളുടെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് അതുകൊണ്ട് വലിയ
കാഠിന്യമായിട്ടുള്ള ദോഷങ്ങളൊന്നും ബാധിക്കില്ല. പക്ഷേ നമുക്ക് നല്ല സമയം ഉള്ള ഒരു വ്യക്തി ഇതേപോലെ വാസ്തു സംബന്ധമായിട്ടുള്ള തകരാറുള്ള വീട്ടിൽ താമസിക്കുമ്പോൾ അയാൾക്ക് ആ ഒരു ഗുണഫലങ്ങളൊന്നും പൂർണ്ണമായിട്ട് അറിയണമെന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ഒരു വീടിൻ്റെ വാസ്തു നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരാൾക്കുണ്ടാവുന്ന എല്ലാ വിഷയങ്ങളും വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടല്ല വരുന്നത്. കാരണം ഒരു വീടെടുക്കുമ്പോൾ അതിനകത്ത് വാസ്തു സംബന്ധമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഒരു വാസ്തു നോക്കുന്ന ആൾക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആ വീട്ടിലുള്ളത്, ആ വീട് കൊണ്ടുള്ളത് എന്ന് ആ ഗ്രഹനാഥനോട് അദ്ദേഹത്തിന് പറയാൻ പറ്റും. ആ വിഷയം മാത്രമേ അത് സോൾവ് ചെയ്താലും വിഷയങ്ങൾ തീരുകയുള്ളൂ. അല്ലാതെ ഒരാൾക്ക് ചിലപ്പോൾ ഫൈനാൻഷ്യലി നല്ല പ്രോബ്ലം ഉള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് എല്ലാം ഒന്നും വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞൊന്നുമില്ല. പക്ഷെ വാസ്തുവിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുമ്പോൾ ഈ വിഷയം പൂർണ്ണമായിട്ട് മാറും. വാസ്തുശാസ്ത്രത്തിലെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു, താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്കും എഴുതുക. എഴുതി അറിയിക്കേണ്ട വിലാസം ജ്യോതി പ്രൊഡ്യൂസർ ദേവാമൃതം കൗമുദി ടിവി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദൈവാമൃതത്തിൻ്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു മനോഹരമായ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.